വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ ഒരു പുരാതന സ്ഥലത്തെക്കുറിച്ചാണെന്ന് പറയുന്നത്. മ്രാക്യു എന്ന് പറയുന്ന ഈ പുരാതന സ്ഥലത്തെക്കുറിച്ചാണ് കേട്ടോ. അത് എവിടെയാണെന്ന് ഞാൻ പറയാം. പടിഞ്ഞാൻ ബർമയിലെ റാഖൈനയിലെ മനോഹരമായ കുന്നുകൾക്ക് കുറുകെ പരന്നുകിടക്കുന്ന അധികം അറിയപ്പെടാത്ത ഒരു പുരാവസ്തു സ്ഥലമാണ് മ്രാക്യു എന്ന മധ്യകാല നഗരം. ശക്തമായ അരക്കൻ ഡാം സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു മ്രാക്യു. അത് മ്രാക്യു അതിനങ്ങനെ പറയാം കേട്ടോ. റാഖൈൻ സംസ്ഥാനത്തിൻ്റെ മനോഹരമായ മലയോര ഭൂപ്രകൃതിയിൽ നൂറുകണക്കിന് പുരാതന ക്ഷേത്രങ്ങളും പഗോഡകളും ഉണ്ട്. അവയിൽ പലതും നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ ഇവിടെ തയച്ചു വളർന്ന ശക്തമായ സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ നഗരത്തിൻ്റെ പ്രതാപകാലത്ത് പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് വ്യാപാരികൾ ബംഗാളിലെ പണ്ഡിതന്മാരുമായി സംവദിച്ചിരുന്ന മുഗൾമാർക്ക് പിടികൊടുക്കാത്ത മ്രാക്യു ഇപ്പോൾ ശാന്തമായൊരു ഗ്രാമമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നൂറുകണക്കിന് പഴയ ക്ഷേത്രങ്ങൾക്കും ബുദ്ധ പഗോഡകൾക്കും ഇടയിൽ ഗ്രാമവാസികളുടെ ദൈനംദിന ജീവിതത്തിന് പശ്ചാത്തലമാകുന്ന ഒരു ചെറിയ പട്ടണമാണ് ഇന്ന് മ്രാക്യു. മറ്റ് പ്രശസ്തമായ പുരാവസ്തു സൈറ്റുകളിൽ നിന്ന് മ്രാക്യുയെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം അതെന്താണെന്നറിയോ? ഈ ചരിത്ര സൈറ്റിൻ്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ പ്രാദേശിക ജീവിതമാണ്. ആടുകളെ മേയ്ക്കുന്നവർ അവരുടെ മൃഗങ്ങളെ പരിപാലിക്കുന്നു. കർഷകർ അവരുടെ വയലുകളിൽ ജോലി ചെയ്യുന്നു. സ്ത്രീകൾ പുരാതന ക്ഷേത്രങ്ങൾക്കും പഗോഡകൾക്കും ഇടയിലുള്ള കിണറുകളിൽ നിന്ന് വെള്ളം കോരുന്നു. പലപ്പോഴും ഈ പ്രദേശം മൂടൽ മഞ്ഞാണ്, പ്രത്യേകിച്ച് അതിരാവിലത്തെ സമയങ്ങളിൽ. ഇത് നിഗൂഢമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. മ്രാക്യു ചരിത്രം അതെന്താണെന്ന് വെച്ചാൽ, മ്രാക്യു കിങ്ഡം 1430 മിൻസോമോൺ രാജാവ് സ്ഥാപിച്ചു. 1785 വരെ 350 വർഷത്തിലേറെയായി മ്രാക്യു തലസ്ഥാനമായി തുടരുന്നു. അതിൻ്റെ ഉച്ചസ്ഥായിയിൽ ബംഗ്ലാദേശിൻ്റെ പകുതിയും ലോവർ ബർമയുടെ പടിഞ്ഞാറൻ ഭാഗവും നിയന്ത്രിച്ചത് മ്രാക്യു ആയിരുന്നു. വലിയൊരു ഭാഗം നാവിക കപ്പലുകൾ ഉണ്ടായിരുന്നു. മ്രാക്യു കിങ്സിന് ബോഡി ഗാർഡുകളായി ജപ്പാനീസ് സമുറായി പോരാളികൾ ഉണ്ടായിരുന്നു. പോർച്ചുഗീസ് മിഷനറിയും സഞ്ചാരിയുമായിരുന്ന ഫ്രോ സെബാസ്റ്റ്യൻ മാൻഡിക് 1635 തിരി തുതമ്മ രാജാവിൻ്റെ കിരീടധാരണത്തെക്കുറിച്ചും റാഖൈൻ കോടതിയെക്കുറിച്ചുമുള്ള വ്യക്തമായ ഒരു വിവരണം പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിൻ്റെ പ്രശസ്തി യൂറോപ്പിലേക്ക് വ്യാപിച്ചു. പ്രതിരോധ മതിലുകളും ജലപാതകളുടെ സമർത്ഥമായ ഉപയോഗവും അടങ്ങുന്ന ഒരു പ്രതിരോധ സംവിധാനത്താൽ മ്രാക്യു നന്നായി സംരക്ഷിക്കപ്പെട്ടു. കിടങ്ങുകൾ, കനാലുകൾ, മനുഷ്യനിർമ്മിത തടാകങ്ങൾ എന്നിവയുടെ ഒരു സംവിധാനം അധിനിവേശത്തിന് കാരണമായി. സാമ്രാജ്യം കൂടുതൽ സമ്പന്നമായപ്പോൾ രാജാവും സമ്പന്നരായ നിവാസികളും മതപരമായ മുന്നേറ്റത്തിന് ക്ഷേത്രങ്ങളും പഗോഡകളും നിർമ്മിച്ചു. 16ഉം 17ഉം നൂറ്റാണ്ടുകളിലെ ഒരു പ്രധാന തുറമുഖമായിരുന്നു മ്രാക്യു. പല രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ വ്യാപാരം ചെയ്യാൻ നഗരത്തിലെ പതിവായി വന്നിരുന്നു. കടലിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ അകലെയാണെങ്കിലും ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കടലിലേക്ക് പോകുന്ന ഏറ്റവും വലിയ കപ്പലുകൾക്ക് അക്കാലത്ത് മ്രാക്യു എത്താൻ കഴിയുമായിരുന്നു. എന്നാൽ 1785 കോൻബോങ് രാജവംശത്തിലെ രാജാവ് ബോഡപ്പയ മ്രാക്യു രാജ്യം ഉപരോധിച്ചു. രാജാവിൻ്റെ പേരാണ് കേട്ടോ ഓർക്കണം. ബർമയിലെ ഏറ്റവും ആദരണീയമായ ബുദ്ധ പ്രതിമ മ്രാക്യു സമീപമുള്ള ദന്യവാടിയിൽ എറിയപ്പെട്ട മഹാമുനി ചിത്രം ബോഡപ്പായ പിടിച്ചെടുത്ത് അമരപുരയിലേക്ക് തിരികെ കൊണ്ടുപോയി. ഈ ചിത്രം ഇപ്പോൾ മണ്ഡലയിലെ മഹാമുനി പഗോഡയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും നമുക്ക്, നല്ല നല്ല ഓരോ പ്രതിമകളും ഒക്കെയാണല്ലേ. ചിലത് ഇപ്പോഴും ആരാധനകളായി ഉപയോഗിച്ചു വരുന്നു.
അതായത് ആരാധനകൾ ഇപ്പോഴും അത് ഉപയോഗിച്ച് വരുന്നുണ്ടെന്ന്. ഇവയാണ് മ്രൗക്ക് യുവിൻ്റെ പ്രധാന ആകർഷണം. വാസ്തവത്തിൽ മ്രൗക്ക് യുവിൻ്റെ സമ്പന്നമായ ക്ഷേത്രങ്ങളുടെയും പഗോഡകളുടെയും ശേഖരം മ്യാൻമറിലെ ബഗാൻ പിന്നിൽ രണ്ടാമതാണ്. എന്നാൽ ബഗാനിൽ നിന്ന് വ്യത്യസ്തമായി മ്രൗക്ക് യുവിൽ വിനോദസഞ്ചാരികളോടെ ഒഴുക്കില്ല, എത്തിച്ചേരാൻ എളുപ്പമല്ലാത്ത സ്ഥലമാണ് ഇതിന് കാരണം. അപ്പോൾ ഈ മ്രൗക്ക് യുവ എത്തിച്ചേരാൻ പറ്റാത്തൊരു സ്ഥലമാണ്, അതുകൊണ്ടാണ് അവിടെ സഞ്ചാരികൾ എത്തിപ്പെടാത്തത്. അവിടെ വിമാനത്താവളമില്ല. അവിടെ എത്താനുള്ള ഏക മാർഗം ഒരു ബോട്ടാണ്. അതിന് ഏകദേശം 7 മുതൽ 8 മണിക്കൂർ വരെ എടുക്കും. മ്രൗക്ക് യുവയിലെ ക്ഷേത്രങ്ങളൊന്നും അടയ്ക്കാറില്ല. മാത്രമല്ല അകത്തു നിന്ന് പര്യവേഷണം നടത്താനും കഴിയും. ചെളിയും ഇഷ്ടികയും കൂടാതെ വെട്ടിയ കല്ല് ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ചില ക്ഷേത്രങ്ങൾ ബങ്കറുകൾ പോലെ കട്ടിയുള്ള കെട്ടുറപ്പുള്ള മതിലുകളാൽ നിർമ്മിച്ചവയുമാണ്. അവ യുദ്ധസമയത്ത് അഭയകേന്ദ്രങ്ങളായി ഉപയോഗിച്ചിരിക്കാം. അരാക്കാൻ സാമ്രാജ്യത്തിൻ്റെ മുൻ തലസ്ഥാനമായിരുന്നതിനാൽ മ്രൗക്ക് യുവ നീണ്ട പ്രതിരോധ മതിലുകളാലും കിടങ്ങുകളാലും ചുറ്റപ്പെട്ടിരുന്നു. അതിൻ്റെ മധ്യഭാഗത്ത് രാജകൊട്ടാരമുണ്ടായിരുന്നു. കൊട്ടാരത്തിൻ്റെ വളരെ കുറച്ച് മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ഇന്നും കാണാം അത്. കല്ലും ഇഷ്ടികയും കൊണ്ട് നിർമ്മിച്ചതും കട്ടിയുള്ള ഉറപ്പുള്ള ഭിത്തികളാൽ ചുറ്റപ്പെട്ടതുമായ ഹിത്കുന്ദയിൽ ഷൈറ്റ് താങ് തുടങ്ങിയ ക്ഷേത്രങ്ങൾ പോലെയുള്ള ആകർഷകമായ ബങ്കർ നിർമ്മിച്ചു. ഈ ക്ഷേത്രങ്ങൾ പലപ്പോഴും കുന്നുകൾക്ക് മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പേര് കേട്ടും വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് കേട്ടോ, അത്രക്കും പിന്നെ കട്ടിയുള്ള പേരുകളൊക്കെയാണ്. പലപ്പോഴും കുന്നുകൾക്ക് മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആളുകൾക്ക് ചുറ്റുമുള്ള പ്രദേശത്തിൻ്റെ നല്ല കാഴ്ചകളും ശത്രുക്കളെ വളരെ ദൂരം തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നതിനാൽ യുദ്ധസമയത്ത് അവ അഭയകേന്ദ്രങ്ങളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. യുദ്ധസമയത്ത് അത് അവിടെ താമസിക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന്. 350 വർഷത്തിലേറെയായിട്ട് എണ്ണമറ്റ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, പരോഗടകളും നിർമ്മിക്കപ്പെട്ടു. അറിയപ്പെടുന്നതിനാൽ ചിലത് ഇവയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്രക്കും പ്രശസ്തമായിട്ടുള്ള നല്ല എന്താ പറയുക ആരാധനകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണിതെന്ന്. അതിൻ്റെ പേര് തന്നെ കേട്ടില്ലേ, മ്രൗക്ക് യു അല്ലേ, എന്താണ് അത്രക്കും ഒരു കേൾക്കാത്തൊരു പേര്. അവിടുത്തെ ടെമ്പിളുകളും ഒക്കെ ഭയങ്കര അതിശയിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണെന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കനേക്കുക. ശേഷം ഇഷ്ടപ്പെട്ട ഷെയറും ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ മസലാമ ബൈ.